السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين، أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لا يجرمنكم شنآن قوم على ألا تعدلوا، يعدلوا هو أقرب للتقوى، صدق الله مولانا العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد، وصل على جميع الأنبياء والمرسلين، والحمد لله رب العالمين. ഏറ്റവും ആദരണീയരായ ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ, സമസ്തയുടെ ആദരണീയരായ ട്രഷറർ സയ്യിദ് അലി ബാഫഖി തങ്ങൾ, ഏഴ് സുന്നി പ്രവർത്തകന്മാർ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ചേളാരി സമസ്ത എന്ന് പറയപ്പെടുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ കരങ്ങളാൽ അറുകൊല ചെയ്യപ്പെട്ടപ്പോൾ അതിൽ പ്രതിഷേധം അറിയിച്ചുകൊണ്ടാണ് കോഴിക്കോട് ജില്ലാ SSF വളരെ പെട്ടെന്ന് ഈ മുതലക്കുളം മൈതാനിയിൽ ഇങ്ങനെ ഒരു പ്രതിഷേധ സമ്മേളനം സംഘടിപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, കേരളമെന്ന് പറയുന്നത് സാംസ്കാരിക വൈവിധ്യങ്ങളുടെ നാടാണ്. വ്യത്യസ്തങ്ങളായ മതവിഭാഗങ്ങൾ നമ്മുടെ ഈ സംസ്ഥാനത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആശയപരമായി അഭിപ്രായ വ്യത്യാസമുള്ള നിരവധി വിഭാഗങ്ങൾ നമ്മുടെ ഈ സംസ്ഥാനത്ത്, നമ്മുടെ രാജ്യത്തുണ്ട് എന്ന് നമുക്കറിയാം. ആ വൈവിധ്യങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ അവരോട് പരസ്പരം സംവദിക്കാനും സഹകരിക്കാനുമുള്ള ഒരു വിശാലമായ മനസ്സ് കേരളീയ സമൂഹത്തിനുണ്ട് എന്ന് നമുക്കറിയാം. ആരും സംഘടനത്തിന്റെ പാതയിലേക്ക് ഇന്ന് വരെ നീങ്ങിയിട്ടില്ല. നമ്മുടെ കേരളത്തിൽ തന്നെ വിവിധങ്ങളായ ആശയങ്ങൾ പുലർത്തുന്ന ഇസ്ലാമിക വിഭാഗങ്ങളുമുണ്ട് എന്ന് നമുക്കറിയാം. ഇവിടെ സുന്നികളുണ്ട്, മുജാഹിദുകളുണ്ട്, ജമാഅത്തെ ഇസ്ലാമിയുണ്ട്, കാദിയാനികളുണ്ട്, തബ്ലീഗുണ്ട്. ഇസ്ലാമിന്റെ പേരിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് വിഭാഗങ്ങൾ നമ്മുടെ സംസ്ഥാനത്തുണ്ട്. അവരുമായി ആശയ സംവാദങ്ങൾ നമ്മുടെ രാജ്യത്ത് നടന്നിട്ടുണ്ട്, മുഖാമുഖങ്ങൾ നടത്തിയിട്ടുണ്ട്, ഖണ്ഡന പ്രഭാഷണങ്ങൾ നടന്നിട്ടുണ്ട്, പരസ്പരം ആശയങ്ങൾ വിനിമയം നടത്തുന്ന ചർച്ചകൾ നടന്നിട്ടുണ്ട്. പക്ഷേ തങ്ങളുടെ ആശയത്തിനെതിരെ നിൽക്കുന്ന ആളുകളെ അക്രമത്തിലൂടെ അടിച്ചമർത്തുകയും വേണ്ടി വന്നാൽ അവരെ കൊലക്കത്തിക്കിരയാക്കുകയും ചെയ്യുക എന്ന ഹീനമായ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനം, അത് ഈ കേരളത്തിന്റെ മണ്ണിൽ പ്രവർത്തിക്കുന്നത് സമസ്ത എന്ന പേരിലാണ് എന്നത് വളരെയധികം ലജ്ജാകരമാണ് എന്നത് ഈ അവസരത്തിൽ ഓർമ്മിക്കുകയാണ്. ഞാൻ ചോദിക്കുന്നു, പ്രിയപ്പെട്ടവരെ, ഇത് ഏത് സമസ്തയാണ്? വരക്കൽ മുല്ലക്കോയത്തങ്ങൾ ഉണ്ടാക്കിയ സമസ്തയാണോ ഇത്? മഹാനായ വരക്കൽ മുല്ലക്കോയത്തങ്ങൾ രൂപീകരിച്ച സമസ്ത എന്തിനാണ്? കേരളത്തിൽ ഇസ്ലാമിക സമൂഹത്തിന്റെ ആ പൈതൃകവും പാരമ്പര്യവും സൗഹാർദ്ദവും സ്നേഹവും വിവിധ മതവിഭാഗങ്ങൾക്കിടയിൽ ഊട്ടിയുറപ്പിക്കുന്നതിനും ഇസ്ലാമിന്റെ മൂല്യങ്ങൾ ഈ സമൂഹത്തിൽ ഉയർത്തിപ്പിടിക്കുന്നതിനും വേണ്ടിയല്ലേ സമസ്ത കേരള ജംഇയ്യത്തുൽഉലമയുടെ രൂപീകരിച്ചത്? മുസ്ലിം സമുദായത്തിന്റെ വിശ്വാസവും അവരുടെ സംസ്കാരവും ചോദ്യം ചെയ്തുകൊണ്ട് കടന്നു വന്ന ഈ പ്രസ്ഥാനക്കാരുടെ ആദർശ വൈകല്യങ്ങളെ തുറന്നു കാണിച്ച് മുസ്ലിം ഉമ്മത്തിനെ രക്ഷപ്പെടുത്താനല്ലേ സമസ്ത കേരള ജംഇയ്യത്തുൽഉലമ ഉണ്ടാക്കിയത്? ആളെ കൊല്ലാനാണോ സമസ്തയുണ്ടാക്കിയത്? പള്ളി കത്തിക്കാനാണോ സമസ്തയുണ്ടാക്കിയത്? മദ്രസ കത്തിക്കാനാണോ സമസ്തയുണ്ടാക്കിയത്? വിശുദ്ധ ഖുർആനിന്റെ പ്രതികൾ നിങ്ങൾ കത്തിച്ചില്ലേ പ്രിയപ്പെട്ടവരെ? ഇത് ഏത് സമസ്തയാണ് ചോദിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ആഗോളതലത്തിൽ ഇസ്ലാമിക സമൂഹത്തിന്റെ പേരിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ബ്രദർഹുഡിന്റെയും സൗദി അറേബ്യയിൽ രൂപം കൊണ്ട മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ നേതൃത്വത്തിലുള്ള വഹാബി മൂവ്മെന്റിന്റെയും ഫോട്ടോ സ്റ്റാറ്റ് കോപ്പിയാണ് ഈ ചേളാരി സമസ്ത എന്ന് പറയുന്ന ഭീകര പ്രസ്ഥാനമെന്ന്
ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ആശയ വ്യത്യാസമുള്ള ആളുകളെ കൊലക്കത്തിക്കിരയാക്കുന്ന സമ്പ്രദായം, അറിയ പിസ്താദ് പറഞ്ഞതുപോലെ താജുല്ലുലമയും കാന്തപുര ഉസ്താദും ഒന്ന് ആഹ്വാനം ചെയ്താൽ ഈ കൊല ചെയ്ത ആളുകൾക്കെതിരായി തിരിച്ചുകൊല്ലാൻ ഞങ്ങളെ SSFന്റെ പ്രവർത്തകന്മാരിൽ ആൺകുട്ടികളില്ലേ, ഞങ്ങൾക്ക് സാധിക്കും. പക്ഷേ ഞങ്ങളുടെ ആദർശം അതല്ല, ഞങ്ങളുടെ നേതൃത്വം അതല്ല. ഞങ്ങളുടെ ഈ ശാന്തിയുമൊക്കെ ഒരു ഭീരുത്വമായി നിങ്ങൾ കാണരുത്. ചേളാരി ആലയത്തിലെ സമസ്ത എന്ന് പറയുന്ന കൂടാരത്തിലിരിക്കുന്ന മനുഷ്യത്വമില്ലാത്ത സംസ്കാര ശൂന്യമില്ലാത്ത ആളുകളോട് ഞാൻ ആവശ്യപ്പെടുകയാണ്, നിങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. തോന്നിവാസമല്ലേ സഹോദരന്മാര്, എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ATC അബ്ദുൽ ഖാദറിന് നിങ്ങൾ കൊന്നുകളഞ്ഞു, കൂർത്തുമൂർത്ത കമ്പിപ്പാര അദ്ദേഹത്തിന്റെ ശിരസിലേക്ക് അടിച്ചടിച്ച് അടിച്ചിറക്കി നിങ്ങൾ കൊന്നുകളഞ്ഞില്ലേ? നിങ്ങൾക്കൊരു പ്രതിഷേധം പോലും അറിയിക്കാമായിരുന്നു. സ്വന്തം അനുയായികളാണ് കൊന്നതെന്ന് നിങ്ങൾക്കറിയാം. അരുത് മക്കളെ, അരുത്, അരുത്, അരുത്. ഒരു മുസ്ലിമിനെ കൊല്ലാൻ പാടില്ല എന്ന് പറയാൻ നിങ്ങളെ ചേളാരി സമസ്തയിൽ ഒരു നേതാവില്ലാതെ പോയല്ലോ. കൊന്ന സമയത്തും ഞങ്ങളെ പ്രവർത്തകന്മാർ സഹിച്ചു, അള്ളാഹുവിനോട് ദുആ ചെയ്തു ക്ഷമിച്ചു. കഴിഞ്ഞില്ല സഹോദരന്മാരെ, നിങ്ങൾ കുറ്റിമൂച്ചിയിൽ അദ്ദുക്കയെ കൊന്നു, കുട്ടിക്കയെ കൊന്നു. ഇപ്പോൾ ഇതാ സുബ്ഹാനല്ലാഹ്, മലപ്പുറം ജില്ലയിൽ എളങ്കൂരിനടുത്ത് അബുഹാജി എന്ന് പറയുന്ന SYSന്റെ പ്രവർത്തകനെ നിങ്ങൾ തലക്കടിച്ചു കൊന്നില്ലേ സുഹൃത്തുക്കളെ? ഹൃദയസ്തംഭനം മൂലമാണ് മരണം സംഭവിച്ചതെന്നാണ് ചേളാരിക്കാർ പറയുന്നത്. ഹൃദയം സ്തംഭിക്കുമ്പോഴാണ് മരണം സംഭവിക്കല്. ഹൃദയം സ്തംഭിക്കാതെ മരണം നടക്കൂല. പക്ഷേ ആ ഹൃദയം സ്തംഭിക്കാനുണ്ടായ മരണത്തിന്റെ കാരണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലില്ലേ? തലക്ക് ക്ഷതമേറ്റിട്ടുണ്ട്. ആരാണ് അടിച്ചത്? സമസ്ത എന്ന് പറയുന്ന ഈ ചേളാരി കമ്പനിയുടെ പ്രവർത്തകന്മാർ. ഇതിനാണോ സമസ്ത? കേരളത്തിലൊരു ഭീകര പ്രസ്ഥാനം ഇസ്ലാമിന്റെ പേരിൽ പ്രവർത്തിക്കുന്നത് മുസ്ലിമീങ്ങൾക്ക് നാണക്കേടാണ്, അത് ലജ്ജയാണ്, അത് തുറന്നു പറയേണ്ട ധാർമ്മിക ബാധ്യത SSFനുണ്ട്, SYSനുണ്ട്. അതിനാണ് ഈ പ്രതിഷേധ സമ്മേളനം ജില്ലാ കമ്മിറ്റി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. കുഞ്ഞി അബ്ദു, കുഞ്ഞി ഹംസ എന്ന് പറയുന്ന, അതേപോലെ നൂറുദ്ദീൻ എന്ന് പറയുന്ന രണ്ട് ചെറുപ്പക്കാരെ നിങ്ങൾക്കറിയുമോ? TP ചന്ദ്രശേഖരനെ 50 വെട്ടാണ് ശരീരത്തിൽ വെട്ടി വെട്ടിക്കൊന്നതെങ്കിൽ ഈ രണ്ട് ചെറുപ്പക്കാരെ ഇരുട്ടിന്റെ മറവിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ചതിച്ചു കൊന്നപ്പോൾ ആ ശരീരത്തിൽ നൂറുകണക്കായ വെട്ടുകളാണ് ഉണ്ടായിരുന്നത്. ആ എളങ്കൂരിലെ അബ്ദുഹാജിയെ കൊന്നപ്പോൾ എന്തിനായിരുന്നു കൊന്നത് എന്ന് നിങ്ങൾ ചോദിച്ചോ? നിങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ തെറിപ്പാട്ട് മദ്രസയിലെ വഹലിന്റെ സദസ്സിലേക്ക് ഇട്ടപ്പോൾ അബ്ദുഹാജി ഓടി വന്ന് പറഞ്ഞു, ഇതൊരു ദീനീ പ്രഭാഷണത്തിന്റെ സദസ്സാണ്, അതുകൊണ്ട് നമുക്ക് പരിശുദ്ധമായ ഖുർആനിന്റെ കാസറ്റ് ഇടാം. ആ ഖുർആനിന്റെ കാസറ്റ് ഇടൂ എന്ന് പറഞ്ഞതിന്റെ പേരിലല്ലേ നിങ്ങൾ അബ്ദുഹാജിയെ കൊന്നത്? ഞാൻ ചോദിക്കുന്ന പ്രിയപ്പെട്ടവർ, അതുപോലെ ഈ രണ്ട് സഹോദരന്മാര് ഹംസയും നൂറുദ്ദീനും എന്ത് തെറ്റാണ് ചെയ്തത്? ഒരു ശമ്പളം പോലും വാങ്ങാതെ മദ്രസയിൽ പിഞ്ച കുഞ്ഞുങ്ങൾക്ക് ഖുർആൻ ഓതി പഠിപ്പിച്ചുകൊണ്ടുക്കളെ. ഈ കൊലക്കത്തിക്കിരയായ ആളുകൾ വളരെയധികം പിടഞ്ഞ് പിടഞ്ഞു മരിക്കുന്ന സമയത്ത് പോലും നിങ്ങൾ യോഗം ചേർന്ന് ആഹ്ലാദിക്കുകയായിരുന്നില്ലേ ഇവിടെ സംഭവിച്ചത്? അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, ചേളാരി സമസ്ത എന്ന് പറയുന്നത് ഒരു സമസ്തയല്ല, അതൊരു മതസംഘടനയല്ല, അതൊരു പണ്ഡിത നേതൃത്വമുള്ള പ്രസ്ഥാനമല്ല. അത് ഈ രാജ്യത്ത് ചിതിലതയും ഛിദ്രതയും ഫിത്നയും ഫസാദുമായി നടക്കുന്ന ഏതെങ്കിലും ഒരു നേട്ടങ്ങളുടെ പട്ടിക സമുദായത്തിനോ രാജ്യത്തിനോ ചെയ്തതായി, ഒരു LP സ്കൂൾ പോലും സമൂഹത്തിന് സംഭാവന ചെയ്തതായി അവകാശപ്പെടാൻ കഴിയാത്ത ഈ നിലക്കുള്ളതായ ക്രൂര കൃത്യങ്ങൾ ചെയ്യുന്ന പ്രസ്ഥാനമാണ് നിങ്ങളുടെ പ്രസ്ഥാനം. അതുകൊണ്ടാണ് അൽഹംദുലില്ലാ, നിങ്ങൾ ചിന്തിച്ചു നോക്കണം, 1989 ബഹുമാനപ്പെട്ട താജുലമ നിങ്ങളെ പ്രസ്ഥാനത്തിൽ നിങ്ങൾ ആലയത്തിൽ ഇങ്ങോട്ട് ഇറങ്ങിപ്പോന്നതാ. ഇത് ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയത്തിനുണ്ടാക്കിയ സമസ്തയല്ല, ഇത് ഈ രാജ്യത്ത് മുസ്ലിമീങ്ങളെ കൂട്ടക്കൊല ചെയ്യുന്ന സമസ്തയാണ്. ഇത് ഭീകര പ്രസ്ഥാനമാണെന്ന് മനസ്സിലാക്കിയതുകൊണ്ട് ബഹുമാനപ്പെട്ട താജുലം അങ്ങോട്ട് ഇറങ്ങി. അതിന്റെ പിന്നിൽ ബഹുമാനപ്പെട്ട ശേഖുന കാന്തപുരം ഉസ്താദ് വന്നു. ഈ കാണുന്ന ലക്ഷക്കണക്കായ സുന്നത്തിയമായത്തിന്റെ പ്രവർത്തകന്മാർ നിങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ നയവൈകല്യങ്ങളും നിങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ കഥയില്ലാത്ത സന്ദേശങ്ങളും
അതിൽ പൊറുതി മുട്ടിക്കൊണ്ട് കടന്നു വന്നതാണ് ഈ കാണുന്ന കാന്തപുരത്തിന്റെ പ്രസ്ഥാനമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പൊ അൽഹംദുലില്ലാ ഈ അപകടം നിറഞ്ഞ കപ്പൽ മുങ്ങാറായപ്പോൾ കാസിമിയും ഇതാ നിങ്ങളുടെ കൂടാരം വിട്ട് പുറത്തേക്ക് വന്നിരിക്കുകയാണ്. പക്ഷേ ഞങ്ങൾ ആർക്കും സ്വീകരണം കൊടുക്കാറില്ല. ഇവിടെ ഉള്ള നേതാക്കന്മാർക്ക് തന്നെ ഇരിക്കാൻ സ്ഥലമില്ല, സ്വീകരണത്തിന്റെ ആവശ്യമില്ല. ചില ആളുകൾ പറയും കാന്തപുരത്തിന്റെ കൂടാരത്തിൽ നിന്ന് പ്രസ്ഥാനത്തിൽ നിന്ന് ആളുകൾ ഇതാ ഇങ്ങോട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. എവിടാ ഒഴുക്ക്? നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന, നിങ്ങൾ സ്വീകരണം കൊടുക്കുന്ന, നിങ്ങൾ ഈ തക്ബീർ ചൊല്ലി ആനയിക്കുന്ന ഈ 30, 35, 40 ആളുകൾ, അവർ കാന്തപുരം ഉസ്താദിന്റെ പ്രസ്ഥാനത്തിൽ നിന്ന് ആരെങ്കിലും രാജിവെച്ച് പോയതല്ല. പ്രിയപ്പെട്ട കൂട്ടരെ, നിങ്ങൾ ചിന്തിച്ചോ, ഈ പ്രസ്ഥാനത്തിന്റെ ആശയം അത് മോശമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇറങ്ങിപ്പോയതല്ല. അതേ അവസരത്തിൽ അവരെ നമുക്ക് പറ്റാത്തത് കൊണ്ട് നമ്മൾ അവരെ മാറ്റി നിർത്തിയതാ. ഓരോരുത്തരുടെയും ഇഷ്ടം എടുത്ത് പരിശോധിച്ചു നോക്ക്, ഒന്നുക്കൽ കള്ളത്തൊരീക്കത്ത്, അല്ലെങ്കിൽ സാമ്പത്തിക ചൂഷണങ്ങൾ, അല്ലെങ്കിൽ മനുഷ്യന്റെ മുമ്പിൽ പറയാൻ പറ്റാത്ത സ്വഭാവ ദൂഷ്യങ്ങൾ. ഇത്തരം ആളുകളെ ഈ പ്രസ്ഥാനം കൊണ്ട് മാറ്റി നിർത്തിയപ്പോൾ അവർക്കും ജീവിക്കണമല്ലോ, വണ്ടിക്ക് അടവെടുക്കണമല്ലോ. അതുകൊണ്ട് തന്നെ ഇവരുടെ ഈ നാടകങ്ങളും മിമിക്രികളും ഒക്കെ അവതരിപ്പിക്കാൻ പറ്റിയ ഒരു വേസ്റ്റ് കൊട്ട ഒരു പ്രസ്ഥാനം നിങ്ങളെ പ്രസ്ഥാനമാണെന്ന് അവർ മനസ്സിലാക്കി. അങ്ങനെയാണ് പ്രിയപ്പെട്ട ചേളാരി സമസ്തക്കാരെ, ഈ എല്ലാ വ്യാജന്മാരും നിങ്ങളെ പ്രസ്ഥാനത്തിലേക്ക് കയറിക്കൂടിയത്. ഒരാദർശം പറയാനുള്ള നേതൃത്വം നിങ്ങൾക്കില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എവിടെയാണ് നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ഇത് അഹ്ലു സുന്നത്തിൽ ജമാഅത്താണ്, ഇതൊരാദർശ പ്രസ്ഥാനമാണ്. അൽഹംദുലില്ലാ നമ്മുടെ പണ്ഡിതന്മാർ ജനങ്ങൾക്ക് ദീനാണ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. ഞാൻ വളരെ വ്യക്തമായി പറയുന്നത് ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്, തങ്ങളൊന്നിരിക്കൽ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിന്റെ അമരത്തിരിക്കുക. ഏതാണ് മുസ്ലിം ലീഗ് പ്രസ്ഥാനം നിങ്ങൾക്കറിയുമോ? ഈ രാജ്യത്ത് ജനകീയ അടിത്തറയുള്ള ജനാധിപത്യ രാജ്യത്ത് മുസ്ലിം സമുദായത്തിന്റെ അന്തസ്സും അഭിമാനവും ഉയർത്തിപ്പിടിച്ചൊരു പ്രസ്ഥാനമായിരുന്നില്ലേ മുസ്ലിം ലീഗ് പ്രസ്ഥാനം? അത് മുസ്ലിം സമൂഹത്തിന്റെ ഭാവിയും വർത്തമാനവും അവരുടെ ജീവനും അവരുടെ സ്വത്തിനും അവരുടെ അസ്തിത്വത്തിനും വില കൊടുത്ത പ്രസ്ഥാനമായിരുന്നില്ലേ? ആ പ്രസ്ഥാനത്തിന് അമരത്തിരിക്കുന്ന തങ്ങൾ ചേളാരി സമസ്തയുടെ നേതാവായി ഈ ക്രൂരകൃത്യങ്ങൾക്ക് മൗനാനുവാദം നൽകുന്നത് അപഹാസ്യമാണെന്ന് മിതമായ ഭാഷയിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ബാഫഖീ തങ്ങളും പ്രസ്ഥാനമല്ലേ മുസ്ലിം ലീഗ് പ്രസ്ഥാനം? ബഹുമാനപ്പെട്ട ബാഫഖീ തങ്ങളുടെ പ്രിയപ്പെട്ട പേരമകനും പുതിയാപ്പിളയുമാണ് ഇരിക്കുന്ന സയ്യിദ് അലി ബാഫഖീ തങ്ങൾ. പയ്യോളിയിൽ മുസ്ലിമീങ്ങൾക്കിടയിൽ കലാപമുണ്ടായപ്പോൾ 3 ദിവസമാണ് ബഹുമാനപ്പെട്ട ബാഫഖീ തങ്ങൾ അവിടെ ക്യാമ്പ് ചെയ്തത്. ഞാൻ പാണക്കാട് ഹൈദർ അലി ശിഹാബ് തങ്ങളോട് ചോദിക്കട്ടെ, പാണക്കാട്ടിൽ നിന്ന് ഏതാനും കിലോമീറ്റർ അകലെ മാത്രമേ ഉള്ളൂ എളങ്കൂരിൽ, അബുഹാജി കൊല്ലപ്പെട്ടപ്പോൾ തങ്ങൾക്കൊന്ന് പോയി നോക്കാമായിരുന്നില്ലേ? പോവട്ടെ, അനുയായികളുടെ ചെയ്തത് തെറ്റായിപ്പോയി എന്ന് പറയാമായിരുന്നില്ലേ? മണ്ണാർക്കാട്ട് നടന്നപ്പോൾ പാടില്ല എന്ന് പറയാമായിരുന്നില്ലേ? അൽഹംദുലില്ലാ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന്റെ പ്രസ്താവന വന്നതിന് ശേഷമാണെങ്കിലും ബഹുമാനപ്പെട്ട ശിഹാബതങ്ങൾ, ഹൈദർ അലി ശിഹാബതങ്ങൾ, മുസ്ലിമീങ്ങൾ കൊലപാതകത്തിലേക്ക് നീങ്ങരുതെന്ന പ്രസ്താവന നടത്തിയതിനെ ഞാൻ അഭിനന്ദിക്കുകയാണ്. പക്വതയുള്ള, പാകതയുള്ള ഒരു നേതൃത്വമായി മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ നേതൃത്വം മാറണമെന്ന് ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഞങ്ങൾ നന്മ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഈ ഭാഷയിൽ പറയുന്നത്. ഞങ്ങൾ നിങ്ങളിൽ നിന്ന് നന്മയാണ് ആഗ്രഹിക്കുന്നത്. പക്വതയുള്ള നേതൃത്വമാവണം. നിങ്ങൾ കരാർ എഴുതി ഒപ്പിട്ട് കൊടുക്കുകയല്ല ചെയ്യേണ്ടത്. ചേളാരിക്കാർക്ക് നിങ്ങൾ സംരക്ഷണം കൊടുക്കുകയല്ല ചെയ്യേണ്ടത്. സുബ്ഹാനല്ലാ, ഞാൻ പറയുന്നു, ഹൈദർ അലി ശിഹാബ് നിങ്ങൾ ഉൾപ്പെടെയുള്ള ലീഗിന്റെ നേതാക്കന്മാരോട് പറയട്ടെ, ഈ നയം ഒരിക്കലും നിങ്ങൾ തുറന്നാൽ മുസ്ലിം ലീഗിന്റെ അടിത്തറയിളകും. ഈ രാജ്യത്ത് മുസ്ലിം രാഷ്ട്രീയ സംഘശക്തി അത് മുന്നേറാൻ കഴിയാത്ത ഒരവസ്ഥ വരും. എന്തുകൊണ്ട്? സ്വന്തം പള്ളി കത്തിച്ച ടീമാണ് ഈ ചേളാരി സമസ്തക്കാര്. അവര് നാളെ മറ്റന്നാൾ നിങ്ങളെ നേതാക്കന്മാരുടെ നെഞ്ചിലേക്ക് കത്തിയുമായി വരുമ്പം നിങ്ങൾ ശ്രദ്ധിച്ചു കൊള്ളണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ കുഞ്ഞാടുകളെ നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ ഈ ഒരു ദുരവസ്ഥ ഒരു പക്ഷേ നിങ്ങൾക്ക് വന്നുകൊള്ളും. സ്വന്തം മദ്രസ കത്തിച്ചു. എന്തിനാണത്? മദ്രസ കത്തിച്ചത് എപ്പിക്കാരാണെന്ന് പറഞ്ഞ് ജനങ്ങൾ മുഴുവനും കാന്തപുരത്തിനെതിരെ തിരിയുമല്ലോ. ഹാജർ പട്ടിക എടുത്തു മാറ്റി. സുബ്ഹാനല്ലാ, മേശ കൊണ്ടുപോയി, ഖുർആൻ കത്തിച്ചു. ഇത്രമാത്രം അന്തമുള്ള ഒരു വിഭാഗമായി
ഇത് എനിക്ക് തോന്നുന്നത് കണ്ണിയത്ത് ഉസ്താദിന്റെയും അല്ലെങ്കിൽ ശംസുലമന്റെ ഒന്നും കുരുത്തക്കടല്ല, ഇത് റസൂലുള്ളാന്റെ കുരുത്തക്കടാ. ഇത് ഷേർ മുബാരക്കിനോട് കളിച്ചപ്പോ കിട്ടിയ കുരുത്തക്കടാണ്. നിങ്ങൾക്ക് കണ്ണിയത്ത് ഉസ്താദിന്റെയും ശംസുലമയുടെയും പേര് പറയാൻ അവകാശമില്ല. കണ്ണിയത്ത് ഉസ്താദിന്റെ പാരമ്പര്യമുള്ള ആളുകളൊക്കെ ഈ കൂട്ടത്തിലാണ്. ഇപ്പൊ നേരത്തെ നമ്മുടെ സ്റ്റേജിൽ ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിന്റെ പ്രിയപ്പെട്ട ഓമന മകൻ കുഞ്ഞിമോൻ മുസ്ലിയാർ ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നില്ലേ? കണ്ണിയത്ത് ഉസ്താദിന്റെ മകനാണ് ഇവിടെ ഉണ്ടായിരുന്നത്. പോയോ? ഉത്തരയ്ക്കാൻ പോയോ? പക്ഷെ നമ്മള് ക്ഷണിച്ചു വന്നതല്ല, നോട്ടീസ് കൊടുത്തിട്ടില്ല. അങ്ങനെ വന്നാൽ നിങ്ങൾ പറയുമോ അങ്ങനെ കുറെ ആളുകളെ കാണിച്ചിട്ടാണ് ഇവിടെ സമ്മേളനം വിജയിപ്പിച്ചത്? നിങ്ങൾക്കറിയുമോ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന ആളുകൾക്ക് എങ്ങാനും സ്വീകരണം കൊടുക്കുകയാണെങ്കിൽ മുതലക്കുളം മുഴുവൻ സ്റ്റേജ് കിട്ടിയാൽ മതിയാവില്ല. ഞങ്ങൾക്ക് അങ്ങനെ കുറച്ച് അപ്പുറത്തുള്ള ആൾക്കാരെ കാണിച്ചു കൊടുത്തിട്ട് സമ്മേളനം വിജയിപ്പിക്കണ്ട, അതിന്റെ ആവശ്യവുമില്ല. ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ ഏതെങ്കിലും ഒരു സമ്മേളനം നിങ്ങളെ നേതാക്കന്മാരെ പേര് പറഞ്ഞിട്ട് നിങ്ങൾ വിജയിപ്പിച്ചിട്ടുണ്ടോ? ചെറുശ്ശേരി വരുന്നു എന്ന് പറഞ്ഞാൽ നാലാൾ കൂടുമോ? നിങ്ങൾ ആലോചിച്ച് നോക്കി. ആള് കൂടണമെങ്കിൽ ഏതെങ്കിലും ഒരു സക്കാഫിന്റെ പേര് പറയണോ? ഇതല്ലേ നിങ്ങളുടെ ഗതികേട്? നിങ്ങൾ ആലോചിച്ചു നോക്കണം, ചിന്തിച്ചു നോക്കണം. ചേളാരി സമസ്തക്കാരെ, സ്വന്തം നേതൃത്വം സ്വന്തം പ്രസ്ഥാനത്തിന്റെ ദുർഗതി എന്താണ്? ഇതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് വേണം നിങ്ങൾ മുന്നോട്ട് പോവാനെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ആദർശ വ്യത്യാസമുള്ള ആളുകളെ മുഴുവൻ കത്തിക്കൊണ്ട് കുത്തിക്കൊല്ലുക, ഇതാണോ നിങ്ങളുടെ നയം? ആരാണ് നിങ്ങൾക്കിത് പഠിപ്പിച്ചിരുന്നത്? ഈ നയം തുടർന്നു കഴിഞ്ഞാൽ കേരളത്തിന്റെ സമാധാന അന്തരീക്ഷം പ്രക്ഷുബ്ധമാവില്ലേ? ഇവിടെ രക്തക്കളമായി മാറുകയില്ലേ? ഇവിടെയുള്ള മനുഷ്യർക്ക് സ്വസ്ഥമായി കിടന്നുറങ്ങാൻ പറ്റുമോ? നിങ്ങൾ ചിന്തിക്കണമെന്ന് നേതൃത്വത്തോട് ഞാൻ ആലോചിക്കുകയാണ്. ഓർമ്മപ്പെടുത്തുന്ന ഈ കൊലപാതകത്തിലെ ഒന്നാമത്തെ പ്രതി ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാരാൻ. കാരണം സമസ്തയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ, സമസ്ത എന്ന് പറയുന്ന ഈ കൂടാരത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾക്ക് ഈ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. സൈനുദ്ദീൻ മുസ്ലിയാർ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ചിന്തിച്ചു, നാളെ ആഖിറത്തിലെ ശുഹദാക്കന്മാർ ഞങ്ങളെ പ്രവർത്തകന്മാർ വരുമ്പോ അവർ നിങ്ങൾക്കെതിരെ കൈ ചൂണ്ടും കേട്ടോ. യാതൊരു സംശയവുമില്ല. ആ കുഞ്ഞ് ഹംസയും നൂറുദ്ദീന്റെയും മുഖത്ത് നോക്കാതെ സൈനുദ്ദീൻ മുസ്ലിയാരെ, സമസ്തയുടെ പേര് പറഞ്ഞു നടക്കുന്ന ആളുകളെ നിങ്ങൾക്ക് മഹേശ്വരയിൽ നിൽക്കാൻ കഴിയില്ല. അനുയായികളെ കയറൂരി വിട്ട് തോന്നിവാസം ചെയ്യാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട്. എന്തിനാ? അത് ഏപ്പിക്കാരാണ് ചെയ്തത്. വർഗീയ കലാപം ഉണ്ടാവണം, പിടിച്ചപ്പോൾ എസ് കെ എസ് എഫുകാരാണ്. നാദാപുരത്ത് പോസ്റ്റർ കയറി, നിങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ പോസ്റ്റർ, മാതൃഭൂമി ഉൾപ്പെടെയുള്ള പത്രം എഴുതിയില്ലേ? ഭയങ്കര പ്രകടനം, സുബ്ഹാനല്ലാഹ്, പ്രതിഷേധ പ്രകടനം. ഞങ്ങളെ പ്രവർത്തകന്മാര് പറഞ്ഞു, ഞങ്ങളങ്ങനെ പോസ്റ്റർ കീറുന്ന ആളുകളല്ല. അവസാനം മുസ്ലിം ലീഗിന്റെ നല്ലവരായ പ്രവർത്തകന്മാർ ഒളിഞ്ഞിരുന്നു കയ്യോടെ. പള്ളി കത്തിച്ചത് നിങ്ങളാണെന്ന് തെളിഞ്ഞില്ലേ? മദ്രസ കത്തിച്ചത് നിങ്ങളാണെന്ന് മനസ്സിലായില്ലേ? കേരളത്തിലെ എല്ലാ ജയിലിലും എസ് കെ എസ് എഫ് കാരാണ്. സുബ്ഹാന ജല്ലജലാലു, വല്ലാത്തൊരു ദുർഗതി തന്നെയാണ്. സുബ്ഹാനല്ലാഹ്. ഞാൻ പറയുന്നത്, ഈ ഒരു അവസ്ഥാവിശേഷത്തിന് കേരളത്തിൽ മാറ്റം വരണം. തമാശക്ക് ഉമ്മൻചാണ്ടി പറയും, ഒന്നാമത്തെ നേതാവ് കാന്തപുരം എ പി എം മുക്കര മുസ്ലിയാരാ. അദ്ദേഹം പറഞ്ഞില്ലേ, കേരളത്തിന്റെ സമഗ്ര വികസനത്തിന് വേണ്ടി ഇന്ത്യ രാജ്യത്തിന്റെ അത്യുന്നത വിദഗ്ധരായ സമിതി നമുക്ക് നിർദ്ദേശിച്ചു എന്ന റിപ്പോർട്ടിൽ ആദ്യമായി ഈ നോളജ് സിറ്റി സ്ഥാപിച്ചു തന്ന് ഞങ്ങൾക്കൊക്കെയും നേതാവായി മാറിയത് കാന്തപുരം എ പി എം മുക്കര മുസ്ലിയാരാ. വയലാർ രവി ഒരിക്കൽ പറഞ്ഞു, ഞാൻ കാശ്മീരിൽ ചെന്നപ്പോൾ അഭിമാനത്തോടെ, അല്ലാഹു സുബ്ഹാനഹു വതആല രക്തസാക്ഷികളായ നമ്മുടെ പ്രിയപ്പെട്ട ഏഴ് മുസ്ലിം സഹോദരന്മാർക്കും അല്ലാഹു മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ, അവരെ ഖബർ അല്ലാഹു സ്വർഗത്തോപ്പാക്കി കൊടുക്കുമാറാവട്ടെ, അവരെ പരലോക ജീവിതം അല്ലാഹു സന്തോഷത്തിലാക്കി കൊടുക്കുമാറാവട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.